Hi, hello, assalamu alaikum. Welcome back, Shamila. It's me. I am custard ice cream. I am going to make a custard. பால் தளக்கும்போது கஸ்டர்டு மிக்ஸ் ஆக்கிட்டு வச்ச கூட்டினே ஒழிச்சு கொடுக்கின்றது. அது முன்பு தான் ஒழிச்சு கொடுக்கிறது. பால் தளக்கும் ஒழிச்சு கொடுத்தா அது பெட்டன்னு குறுகி கிட்டிக்கொள்ளும். அப்போ இதை நான் ஒரு பவுலிலேக்கு மாற்றி கொடுத்து தணுப்பிச்சிட்டு நான் இதை ஃப்ரீசரில் வச்சு கொடுக்கணுண்ட. ஃப்ரீசரில் ஒரு ரெண்டு மூணு மணிக்கூர் கழிஞ்சதுக்கு சேஷம் இப்போ இது நல்லா தணுத்துட்டு இது நான் ஒன்று பீட்டரில் அடிச்செடுக்க போகணுண்ட. அடிச்செடுத்துட்டு வீண்டும் ஞானி ஃப்ரிட்ஜில் தான் வச்சு கொடுக்கணுண்ட. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഞാൻ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തത്. ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. കമ്മൾത്തിയിട്ടിപ്പം അത് വീണ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അത് ശരിയായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ കസ്റ്റേർഡ് കൂട്ടിനും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ബീട്ടാക്കിയിട്ട് പിന്നെ ഞാൻ അഞ്ചാറ് മണിക്കൂർ സെറ്റാവാനും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് ബീട്ടായിട്ടുണ്ട്. ഇവിടെ ഐസ്ക്രീം റെഡിയാണ്. ഇനി ഇതിന് സെറ്റാവാൻ വെക്കാം. ഞാനത് ഈ ബൗളിലാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. ഇങ്ങനെ മുറിച്ചൊക്കെ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗളെടുത്തത്. അപ്പം ഞാനതിലേക്ക് അതിനെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു ആറു മണിക്കൂർ ഞാനിതിനെ സെറ്റാവാണ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇനി ബാക്കിയുള്ള കസ്റ്റേർഡ് ഐസ്ക്രീമിനെ ഞാനൊരു വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തത്. ഇനി ഇതിനെ കവറാക്കിയിട്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അഞ്ചാറ് മണിക്കൂറായിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അതിന് ശേഷമാണ് ഇത് ഞാൻ കമ്മൾത്തിയിട്ട് കൊടുത്തത് ഒരു പാത്രത്തിലേക്ക്. ഇതിവിടെ ഫ്രീ ആയിട്ട് തന്നെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പിസ്ത ബാദാം എന്തെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഓർമ്മയില്ലാതെ കട്ടാക്കി പോയ കേട്ടോ. പിന്നെ ഇത് ഐസ്ക്രീം അത് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഞാൻ അണ്ടിപ്പരപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ടാക്കിയിട്ട് കൊടുത്തിട്ട് സെർവ് ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലുണ്ട് കേട്ടോ. ഈ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇത്ര ഈസി ആയിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായത്.